परिशुद्धात्मा परिशुद्धात्मा എന്നെ തുടേണമേ നിൻ ശക്തിയാ ബലഹീനമാമി മൺപാത്രത്തെ അത്യന്ത ശക്തിയാൽ നിറയ്ക്കേണമേ മുറിവേറ്റ കരം നൽകുമാശ്വാസവും ഭാവമായിടട്ടെ ഇപ്പോൾ ഓ യേശുവേ സ്പർശിക്കാ എന്നെ നീ ആത്മാവാ നിറയ്ക്കാ ശക്തിതാ ോട്ടം ഞാൻ തികയ്ക്കാൻ ജയിക്കാൻ എന്നോട്ടം ഞാൻ തികയ്ക്കാൻ ജയിക്കാൻ നല്ല സമയത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുക. കർത്താവ് നൽകിയ ഒരു ഗാനവുമായിട്ട് നമുക്കിന്ന് ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്തിലെ ദൈവത്തെ ആക്കിയല്ലോ. അതിനായിട്ട് സ്തോത്രം. ഈ പാട്ട് നമുക്ക് ഇന്ന് പഠിക്കാം ഒരുമിച്ച്. പരിശുദ്ധാത്മാ പരിശുദ്ധാത്മാ എന്നെ തൊടയണമേ നിൻ ശക്തിയാ ബലഹീനമാം ഈ മൺപാത്രത്തെ അത്യന്ത ശക്തിയാൽ നിറയ്ക്കണമേ മുറിവേറ്റകരം നൽകും ആശ്വാസം എൻ ഭാവം ആയിടട്ടെ. സ്തോത്രം. അർത്ഥസമ്പുഷ്ടമായ ഒരു പാട്ട് ആണ്. ഒരു നീണ്ട ബൈബിൾ ക്ലാസ്സിൻ്റെ കണ്ടൻറ്റ് എല്ലാം കൂടി ചേർത്തിട്ടുള്ളതാണ്. എനിക്കറിയത്തില്ല ഇത് എത്ര പെട്ടെന്ന് ഇത് പറഞ്ഞു തീർക്കാനും പാടി തീർക്കാനും ഒക്കെ കഴിയുമെന്ന്. ചെറിയ പാട്ടാണ്, പാട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാം. എന്നാലതിനേക്കാൾ കൂടുതൽ ഞാൻ അതിനകത്ത് ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് തന്നിരിക്കുന്ന ഒരു സന്ദേശമുണ്ട് അതിനകത്ത്. രണ്ട് മൂന്ന് മെസ്സേജുകൾ അതിനകത്തുണ്ട്. അപ്പം അതിനകത്തൊന്ന് രണ്ട് അനുഭവങ്ങളൂടെ എനിക്ക് പറയാനുണ്ട്. അപ്പം നമുക്കതെല്ലാം കൂടെ ചേർത്തുനിന്ന് എത്രയും പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം. ദൈവാത്മാവ് നടത്തിക്കുന്നത് പോലെ നമുക്ക് മുമ്പോട്ട് പോകാം. നിങ്ങൾക്ക് ഇപ്പോൾ ഒരുമിച്ചിരുന്ന് ഒരുമിച്ച് അറ്റ് സ്ട്രെച്ച് കാണാൻ കഴിയുന്നവർക്ക് ഒരുമിച്ചിരുന്ന് കണ്ട് നമുക്ക് പോകാം. എപ്പോഴും നമ്മൾ ഈ ലൈവ് ചെയ്യുന്ന സമയത്ത് അതിന് ആ സമയത്ത് ഒരു അഭിഷേകം വ്യാപരിക്കും. അത് പിന്നൊരു സമയത്ത് നമ്മൾ നോക്കുമ്പോൾ കിട്ടത്തില്ല. അപ്പോൾ കഴിയുമെങ്കിൽ ഈ ലൈവ് തീരുന്നിടം വരെ ഇതിങ്ങനെ തന്നെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ നല്ലതായിരിക്കും. ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മുടെ ഓരോരുത്തരോടും സംസാരിക്കാനുള്ളതൊക്കെ നമുക്ക് കേൾക്കുകയൊക്കെ ചെയ്യാം. കർത്താവ് സഹായിക്കട്ടെ. എന്നാൽ അതിന് കഴിയാത്തവർക്ക് പിന്നെയും വന്ന ഏതെങ്കിലുമൊക്കെ സമയങ്ങളിൽ നിങ്ങൾക്ക് അത് വാച്ച് ചെയ്യാവുന്നതാണ്. നമുക്കൊന്ന് ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് ഇന്നത്തെ ശുശ്രൂഷയിലൂടെ കടക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കാര്യമായിട്ടുള്ള ഒരു പ്രവൃത്തി എന്ന് പ്രതീക്ഷിക്കുകയാണ് ഞാൻ. ഐ ഫീൽ ഇറ്റ്. സ്തോത്രം. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ അടുത്ത കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ഞങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യങ്ങളിലും ചുറ്റുപാടുകളിലും അവസ്ഥകളിലുമൊക്കെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു സ്പർശനം ഞങ്ങളെന്ന് ആഗ്രഹിക്കുക. പരിശുദ്ധാത്മാവ് ഞങ്ങളിലേക്ക് വരണം. ഈ മൺപാത്രങ്ങളിലേക്ക് ഒന്ന് വന്ന് ബലഹീനമായ ഈ പാത്രങ്ങളിലേക്ക് വന്ന് കർത്താവ് ഭരണം ഏറ്റെടുക്കണം. അവിടുന്ന് മുഴുവനായിട്ട് ഞങ്ങളുടെ ഭരണം ഏറ്റെടുക്കുമ്പോൾ ഞങ്ങൾ പഴയതുപോലെ ആയിരിക്കത്തില്ല. ഞങ്ങളുടെ ജീവിതം മാറും. ഞങ്ങളുടെ മുഴുവൻ ഞങ്ങളുടെ ആളത്വം തന്നെ അങ്ങ് മാറും. ഞങ്ങളുടെ പ്രവൃത്തികളും ഞങ്ങളുടെ സംസാരവും പിന്നെ ഞങ്ങളുടെ ജീവിതം തന്നെ പഴയതായിരിക്കത്തില്ല. അതിനായിട്ട് ഞങ്ങളെ ഏൽപ്പിച്ചു തരികയാണ് കർത്താവേ. ഇന്ന് കുറച്ച് സമയം ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടെങ്ങളായിട്ട് അങ്ങയോട് ചേർന്നിരിക്കുവാൻ കർത്താവ് തന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം. അടുത്ത കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കൾ കർത്താവെ ആരൊക്കെ ഇപ്പോൾ വാച്ച് ചെയ്യുന്നു,
അതിനുശേഷം പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഇത് വാച്ച് ചെയ്യുന്നവരെല്ലാവരും കർത്താവ് അനുഗ്രഹിക്കണം. കർത്താവ് വിവിധ സന്ദർഭങ്ങളിലായിരിക്കും ഓരോരുത്തരും ഇത് വീക്ഷിക്കുന്നത്. ആ സമയങ്ങളിലെല്ലാം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവരോട് ഇടപെടുകയും സ്പർശിക്കുകയും ചെയ്യണം. അവിടുത്തെ സ്പർശനമാണ് ഞങ്ങൾക്കിപ്പോൾ ആവശ്യമായിരിക്കുന്നത്. അതിനായിട്ട് ഞങ്ങളെ ഏൽപ്പിച്ചു തരികയാണ് കർത്താവ്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ, അമേൻ. സ്തോത്രം. പാട്ടിൻ്റെ ലിറിക്സ് ഞാനിവിടെ കാണിക്കാം. നമുക്ക് ചേർന്ന് ഈ പാട്ട് പാടാം. പരിശുദ്ധാത്മാ, പരിശുദ്ധാത്മാ എന്നെ തൊടയണമേ നിൻ ശക്തിയാ. ഇത് എൻ്റെ സ്നേഹിതൻ കെസ്റ്ററാണ് ഈ പാട്ട് റെക്കോർഡിങ്ങിൽ പാടിയിരിക്കുന്നത്. അത് ആവശ്യമുള്ളവർ പിന്നീട് എനിക്കൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. വാട്സപ്പ് ചെയ്യണേ അയച്ചത്, ഞാൻ അതിനകത്തോട്ട് അയച്ചു തരാം. ഈ പാട്ട് ആദ്യം ഞാൻ തന്നെയാണ് പാടുന്നത്. എൻ്റെ ശബ്ദം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ടല്ലോ. ഞാൻ ഐ എം നോട്ട് എ സിംഗർ. അപ്പം എൻ്റെ ഉള്ള പരിമിതമായ ഇപ്പോഴത്തെ ഈ ശബ്ദ സാഹചര്യങ്ങളിലൊക്കെ ഞാനത് ട്യൂൺ മനസ്സിലാക്കി തരാനായിട്ട് പാടാം. അപ്പം എല്ലാവരും ട്യൂൺ പഠിക്കുക, എന്നിട്ട് ഒരുമിച്ച് നമുക്ക് പാടാം. അതേ എൻ്റെ ലാസ്റ്റിൽ നമുക്ക് കെസ്റ്റർ പാടിയ ഒറിജിനൽ ട്രാക്ക് കൂടെ ചേർത്തിട്ട് നമുക്ക് പാടാം, പിന്നീട് ലാസ്റ്റിൽ പാടാം. ഇപ്പം നമുക്ക് ഈ പാട്ടിൻ്റെ വരികളൊന്ന് നോക്കാം. പരിശുദ്ധാത്മാ, പരിശുദ്ധാത്മാ എന്നെ തൊടയണം. ഇതൊരു പ്രാർത്ഥനയാണ്. അപ്പം ആ ഒരു പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷത്തിൽ നിങ്ങൾക്ക് ഒരുമിച്ച് എല്ലാവർക്കും ഇരിക്കാൻ കഴിയുമെങ്കിൽ, കുടുംബമായിട്ട് ഇരിക്കാൻ കഴിയുമെങ്കിൽ വളരെ നല്ലതായിരിക്കും. സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മോട് ഇന്ന് പല കാര്യങ്ങൾ പറയാനായിട്ടുണ്ടാവും. സ്തോത്രം. അപ്പം ഈ സമയത്ത്, ഈ ലൈവിൽ തന്നെ നടക്കുന്ന സമയത്ത് തന്നെ പറ്റുമെങ്കിൽ അതിൽ പങ്കെടുത്താൽ നല്ലതായിരിക്കും. സ്തോത്രം. ബലഹീനമായ ഈ മൺപാത്രത്തെ അത്യന്ത ശക്തിയാൽ നിറയ്ക്കണം. ആ നിറവ് വന്നു കഴിയുമ്പം പിന്നെ നമ്മൾ നമ്മളായിരിക്കത്തില്ല. മുറിവേറ്റ കരം നൽകും ആശ്വാസം, അത് എൻ്റെ ഭാവമായിട്ട് മാറട്ടെ. മുറിവറ്റിയ കൈക്ക് വേദനയുണ്ട്. വേദനയുള്ള കൈ കൊണ്ട് കൊടുക്കുന്ന ഒരാശ്വാസം ഉണ്ടല്ലോ. മുറിവേറ്റിരിക്കുമ്പോൾ തന്നെ, നമ്മൾ വേദനയിലിരിക്കുമ്പോൾ തന്നെ നമുക്ക് കൊടുക്കുവാൻ കഴിയുന്ന ഒരാശ്വാസം. അതൊരു എക്സ്ട്രീം തോട്ടാണ് എനിക്കറിയാം. നോട്ട് ഈസി. നമ്മൾ മുറിവേറ്റിരിക്കുമ്പോൾ നമ്മൾ ആശ്വാസം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അന്നേരം നമുക്ക് വേറെ അന്ന് ആശ്വാസം കൊടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് ടു മച്ച് അല്ലേ. സ്തോത്രം. നമുക്കൊന്ന് പാടാം. നാല് വരികളൊന്നുകൂടെ നമുക്ക് ചേർന്ന് പാടാം. രണ്ട് വരി രണ്ട് വരി വീതം, സെയിം ട്യൂൺ ആണ്, സെയിം ട്യൂൺ. അപ്പോൾ എളുപ്പമുണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. പരിശുദ്ധാത്മാ എന്നെ തൊടയണമേ ശക്തിയാൽ, ബലഹീനമാമി മൺപാത്രത്തെ അത്യന്ത ശക്തിയാൽ നിറയ്ക്കണമേ. അടുത്ത വരികൾ. മുറിവേറ്റ കരം നൽകും ആശ്വാസവും,
മുറിവേറ്റ കരം നൽകുമാശ്വാസവും എൻ ഭാവമായിടട്ടെ ഇപ്പോൾ മുറിവേറ്റ കരം നൽകുമാശ്വാസവും എൻ ഭാവമായിടട്ടെ ഒരിക്കൽ കൂടെ മുറിവേറ്റ മുറിവേറ്റ കരം നൽകുമാശ്വാസവും എൻ ഭാവമായിടട്ടെ ഇപ്പോൾ ഓ യേശുവേ സ്പർശിക്കാ എന്നേ നീ ഒന്നുകൂടെ ഓ യേശുവേ എന്നെ നീ നിന്നാത്മാവാൽ നിറയ്ക്ക ശക്തി താ നാല് വരികളൊന്നും ചേർന്ന് പാടാം ഓ യേശുവേ സ്പർശിക്ക എന്നെ നീ ശക്തി താട്ടം ഞാൻ ജയിക്കാൻ ഒന്നുകൂടെ എൻ ഓട്ടം അച്ഛനോട് മനസ്സിലായെന്ന് വിശ്വസിക്കാനാണ് നമുക്ക് അത്തരം വരികളൊന്ന് ചേർത്ത് പാടാം. പരിശുദ്ധാത്മ ആ തുടങ്ങിയ ആ വരികൾ ദെൻ കോറസ് ഒരു പ്രാവശ്യം ഒരുമിച്ച് ചേർന്ന് പാടാം. സെയിം ട്യൂണാണ്. ഞാൻ എന്തിനാണ് ഇത്രയും ടൈം എടുത്തത് പഠിപ്പിച്ചതെന്ന് വെച്ചാൽ എന്നെ നമുക്ക് എളുപ്പമായിരിക്കും അടുത്ത വരികൾ ഇതേപോലെ സെയിം ട്യൂണിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് ഈ വരികളൊന്ന് പാടാം നമുക്ക്. ശക്തിയാൽ നിറയ്ക്കേണമേ മുറിവേറ്റ കരം നൽകുമാശ്വാസവും എൻ ഭാവമായിടട്ടെ ഇപ്പോളോ യേശുവേ സ്പർശിക്ക എന്നെ നീ ആത്മാവാ സ്തോത്രം. വരികൾ വിശദീകരിക്കേണ്ട കാര്യമില്ല, നമുക്ക് എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ട്. സ്തോത്രം. ഞാൻ എൻ്റെ വളരെ എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച വരികളാണ് അവസാനത്തെ നമ്മൾ ഈ കോറസിൽ ഇപ്പോൾ പാടിയ ലാസ്റ്റിലെ രണ്ട് വരികൾ. അതാ എന്നോട്ടം ഞാൻ തികയ്ക്കാൻ ജയിക്കാൻ. സ്തോത്രം. ദൈവമക്കളെ, നമുക്ക് ഈ ഭൂമിയിലെ എന്താ പ്രതീക്ഷ? കുറച്ച് നാളെ നമ്മളിവിടെയൊക്കെ ഇങ്ങനെ ജീവിച്ചിട്ട് അങ്ങ് പോകണം അല്ലേ? കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് പോകണം. നമുക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഓട്ടം നമുക്ക് ഓടി തികയ്ക്കാനുണ്ട്. അത് മാനുഷികമായ ശക്തി കൊണ്ട് അത് പൂർത്തീകരിക്കുവാൻ കഴിയുന്നതല്ല. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് വളരെ അത്യാവശ്യമാണ് അല്ലേ?
അപ്പോൾ ഈ ഓട്ടം ഓടുവാനുള്ള ബലം എനിക്ക് തരണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ്. ഈ ഓട്ടം ഓടി തികയ്ക്കണം. ഹല്ലേലൂയ. അപ്പം ആ ഒരു ആഗ്രഹത്തോടെ മക്കൾ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഈ സമയത്ത് ഇവിടെ ആയിരിക്കാം. ആ ഒരു പ്രാർത്ഥനകളിൽ വേണം നമ്മൾ ഓടി തളർന്ന് ഇടയ്ക്ക് വീണു പോകാനിടയാകാതെ തളർന്ന് വീണു പോകാം, നമ്മുടെ ലക്ഷ്യം തെറ്റിപ്പോകാം, ഇതിനൊക്കെ സാധ്യതകളുണ്ട്. അപ്പോൾ അതിലൊന്നും നമ്മൾ പെട്ടുപോകാതെ നമ്മുടെ ആ ലക്ഷ്യം ഓട്ടം ഓടി തികയ്ക്കുക എന്നുള്ളതാണ് അല്ലേ. ദൈവരാജ്യത്തിൽ നിത്യ ജീവനിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അവിടെ എത്തുന്നതുവരെ വിശ്വസ്തതയോടെ ഓടുവാനുള്ള, കരുത്തോടെ ഓടുവാനുള്ള ബലം നമുക്ക് ദൈവം തരട്ടെ. അതിനായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് സ്തോത്രം. ആ പ്രാർത്ഥനയോടെ നമുക്ക് അടുത്ത വരികളിലോട്ട് പോകാം. അടുത്ത വരികൾ പറയുന്നത് ഇങ്ങനെയാണ്: നിൻ ആത്മാവിൻ്റെ കൃപാവരങ്ങൾ എന്നിൽ ജ്വലിപ്പിക്ക, നിൻ ശക്തിയാണ്. എന്നെ കാണുന്നവർ കാണട്ടങ്ങെ, എന്നെ കേൾക്കുന്നവർ കേൾക്കട്ടങ്ങെ. അതിനടുത്ത വരികൾ ശ്രദ്ധിക്കണം. അതെങ്ങനെയാണ് പറയുന്നത്? എൻ നിഴലിൽ പോലും നിൻ ആത്മശക്തി വെളിപ്പെടട്ടെ. ആ സന്ദർഭം അറിയാലോ നമുക്ക്. നിഴലിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പതിഞ്ഞിരുന്നത്, നിഴലിൽ പോലും ആ ശക്തി നിറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്തോത്രം. നമുക്കറിയാതെ നമുക്ക് ചേർന്ന് പാടാം. നിൻ ആത്മാവിൻ്റെ കൃപാവരങ്ങൾ എന്നിൽ ജ്വലിപ്പിക്കുന്ന ശക്തിയാൽ. സ്തോത്രം. പൗലോസ് അപ്പോസ്തലനും തിമോത്തിയോസും എഴുതുമ്പോൾ പറയുന്നതാണ്, എൻ്റെ കൈവയ്പ്പനാൽ നിന്നിൽ ഉള്ള ആ കൃപാവരം ജ്വലിപ്പിക്കണം. നിന്നിൽ ഇപ്പോൾ കൃപാവരങ്ങളുണ്ട്, അത് ജ്വലിപ്പിക്കണം. എൻ്റെ കൈവയ്പ്പനാൽ അത് ജ്വലിപ്പിക്കണം. സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതം കൊണ്ട് അദ്ദേഹം അനേകരിലേക്ക് പകർന്നു കൊടുത്ത കൃപ, തന്നിൽ പകർന്നിരുന്ന കൃപകൾ പകർന്നു കൊടുത്ത ഇമ്പാർട്ടേഷൻ എന്ന് പറയും. സ്തോത്രം. ഇമ്പാർട്ടേഷൻ എന്ന് നമ്മളിൽ അനേകരിലേക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഓരോ ദൈവദാസന്മാരിലും ദൈവം പ്രത്യേക അഭിഷേകങ്ങൾ പകർന്നിട്ടുണ്ട്. അപ്പോൾ ആഗ്രഹിക്കുന്നവരിലേക്ക് അതിൻ്റെ ഇമ്പാർട്ടേഷൻ ഉണ്ടാകും. സ്തോത്രം. അല്ലേ, അനവധിയായിട്ട് ദൈവദാസന്മാരെ നിങ്ങൾക്കറിയാം, നല്ല കൃപാവരങ്ങളുള്ള കൃപകളുള്ള ദൈവദാസന്മാരെയൊക്കെ വിളിച്ചിട്ടങ്ങ് പ്രാർത്ഥിപ്പിക്കണം. സ്തോത്രം. അല്ലെങ്കിൽ ഇപ്പോൾ ഇനിയിപ്പോൾ ഈ ലോക്ക്ഡൗൺ ഒക്കെ കൊണ്ട് കഴിയുമ്പോൾ നമുക്ക് മീറ്റിങ്ങൾ വീണ്ടും നമുക്ക് നേരിട്ട് തന്നെ മീറ്റിങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം അങ്ങനെയുള്ള മീറ്റിങ്ങളൊക്കെ ചെന്നിട്ട് ആ കൃപാവരങ്ങളുള്ള ദൈവദാസന്മാരെ കൊണ്ട് കൈവച്ചൊക്കെ നമുക്ക് പ്രാർത്ഥിപ്പിക്കണം. സ്തോത്രം. കർത്താവേ, അങ്ങയുടെ ദാസൻ, ഈ ദൈവദാസനിലുള്ള കൃപ എന്നിലേക്ക് പകരപ്പെടട്ടെ. സ്തോത്രം. അഭിഷേകം എന്നിലേക്ക് പകരപ്പെടട്ടെ. എന്നിലുള്ള അഭിഷേകം ജ്വലിക്കട്ടെ. എന്നിലുള്ള കൃപാവരങ്ങൾ ജ്വലിക്കുവാനിടയാകട്ടെ. സ്തോത്രം. അല്ലേ, അതുണ്ടാകും, അതുണ്ടാകും. അത് ദൈവത്തിൻ്റെ ഒരു സിസ്റ്റമാണ്. അത് ആ സിസ്റ്റത്തിനകത്ത് അതുകൊണ്ട് ആ ഇമ്പാർട്ടേഷൻ ഉണ്ട്. അപ്പം വ്യത്യസ്തങ്ങളായ കൃപകളാണ് ദൈവം ഓരോ ഭക്തന്മാരിലും കൊടുത്തിരിക്കുന്നത്, ഓരോ ദൈവദാസന്മാരിലും കൊടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ളവരെയൊക്കെ കാണുമ്പോൾ അവരെ കൊണ്ടൊക്കെ ഒന്ന് തലേക്ക് വെച്ചൊക്കെ നമ്മൾ പ്രാർത്ഥിപ്പിക്കണം. സ്തോത്രം. ആമേൻ. സ്തോത്രം. ആ പ്രാർത്ഥന കൊണ്ട് മാത്രം കാര്യങ്ങൾ നടക്കത്തില്ല, നമ്മൾ അതിന് യോഗ്യരായിട്ട് ജീവിക്കുകയും കൂടെ വേണം കേട്ടോ, അതിന് ശ്രമിക്കുകയും കൂടെ വേണം. സ്തോത്രം. അപ്പം അങ്ങനെയുള്ളവർക്കാണ് ആ ഇമ്പാർട്ടേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ അതോടെ ഒന്ന് ശ്രദ്ധിച്ചു പോകണം. അപ്പം നമുക്ക് ഈ പാട്ട് നമുക്കത് ഇപ്പോൾ പാടാം. എന്താ, എങ്ങനെയാണ് പാടുന്നത്? കർത്താവേ, നിൻ്റെ കൃപാവരങ്ങൾ എന്നിൽ ജ്വലിപ്പിക്കണം. സ്തോത്രം. അത് നമ്മളിൽ പകർന്നിട്ടുണ്ട്, നമ്മളിലുണ്ട്, എവിടേക്ക് ഉറങ്ങിക്കിടക്കുകയാണ്. അതെല്ലാം ഒന്ന് ജ്വലിച്ച് പ്രകാശിക്കട്ടെ, ഒന്ന് തിളങ്ങുവാനിടയാകട്ടെ, ഒന്നെല്ലാം ഒന്ന് ഉണരാനിടയാകട്ടെ, ആ കൃപാവരങ്ങളെല്ലാം ഒന്ന് ജ്വലിക്കട്ടെ. അപ്പം അങ്ങനെ അത് സംഭവിക്കുമ്പോഴേക്കും നമ്മെ കാണുന്നവർ ദൈവത്തെ കാണും, നമ്മിലൂടെ കർത്താവിൻ്റെ ആ ശക്തി വെളിപ്പെടും. അപ്പോൾ ദൂരെ നിൽക്കുന്നവർ പോലും കാണും, നമ്മളിലുള്ള കൃപാവരങ്ങൾ കാണും. അപ്പോസ്തല പ്രവൃത്തികൾ ആദ്യത്തെ അധ്യായങ്ങളിലൊക്കെ നമ്മൾ കാണുന്നതാണ്. ദൈവദാസന്മാർ, പത്രോസ് തുടങ്ങിയ ശിഷ്യന്മാരിലൂടെ വ്യാപരിച്ച വലിയ ദൈവ ശക്തി, ആ ശക്തി കണ്ടിട്ട് ജനം പേടിച്ചു പോയെന്നുള്ളത്. സ്തോത്രം. അത്രയും അപാരമായ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെയാണ് അവിടെ നടന്നത്. അതിനകത്ത് എന്നെ കാണുന്നവർ കാണട്ടങ്ങെ, എന്നെ കേൾക്കുന്നവർ, എൻ്റെ ശബ്ദം കേൾക്കുന്നവർ കർത്താവെ അങ്ങയുടെ ശബ്ദമായിട്ടത് കേൾക്കാനിടയാകട്ടെ. സ്തോത്രം. അപ്പോൾ എത്ര കൃപയുള്ള വാക്കുകളായിരിക്കില്ല നമ്മളെന്ന് പറയുന്നത്. കർത്താവ് ഒരിക്കലും ഇങ്ങനെ കോപിച്ച് ആളുകളോട് ഇങ്ങനെ വെടിപൊട്ടിച്ച് സംസാരിച്ചതൊന്നും ഇല്ല. ഒരു സമയത്ത് മാത്രമേ കോപിച്ചതായിട്ട് നമ്മൾ കാണുന്നുള്ളൂ, ദൈവാലയത്തിൽ കച്ചവടം നടന്ന സമയത്ത് മാത്രം. ബാക്കി സമയങ്ങളെല്ലാം വളരെ ശാന്തമായിട്ട് ഹൃദ്യമായിട്ടാണ് എല്ലാവരോട് ഇടപെട്ടിരുന്നത് അല്ലേ. ആ അതുപോലെയുള്ളൊരു ശബ്ദം അല്ലേ നമ്മുടെ വാക്കുകളിൽ, അതങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുമ്പം, പരിശുദ്ധാത്മാവിൻ്റെ കൃപ വരങ്ങൾ നമ്മളിന്ന് ജ്വലിക്കുമ്പം, അതിനകത്ത് ഈ കോപവും ശാഠ്യവും കൃപാവരവും ഇതും രണ്ടും കൂടെ ഒരുമിച്ച് പോകാൻ ഇച്ചിരി പ്രയാസമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം രണ്ടും രണ്ട് സ്വഭാവമാണ്. അപ്പോൾ കർത്താവിൻ്റെ സ്വഭാവം നമ്മളിലുണ്ടാകുമ്പം കൃപാവരങ്ങളുടെ അകത്ത്, അതിനകത്ത് വളരെ അനുകമ്പ, എന്തോ ആ ദൈവിക സ്വഭാവങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് പുറത്ത് ചാടും. സ്തോത്രം. അത് വരട്ടെ. പാടാം നമുക്ക്. സ്തോത്രം. സ്തോത്രം.
ആത്മാവിൻ്റെ കൃപാവരം എന്നെ ജ്വലിപ്പിക്ക നിൻ ശക്തിയാ എന്നെ കാണുന്നവർ കാണട്ടങ്ങേ എന്നെ കേൾക്കുന്നവർ കേൾക്കട്ടങ്ങേ നിന്നാത്മാവിൻ്റെ കൃപാവരങ്ങൾ എന്നിൽ ജ്വലിപ്പിക്ക നിൻ ശക്തിയാ എന്നെ കാണുന്നവർ കാണട്ടങ്ങേ എന്നെ കേൾക്കുന്നവർ കേൾക്കട്ടങ്ങേ നിഴലിൽ പോലും നിന്നാത്മശക്തി വെളിപ്പെടട്ടെ നിനക്കായി പോൾ. അവസാനത്തെ വരികൾ നമ്മൾ പാടിയതേ, എൻ നിഴലിൽ പോലും നിൻ ആത്മശക്തി വെളിപ്പെടട്ടെ. സ്തോത്രം. നമ്മൾ കാണുന്നുണ്ട് പത്രോസും യോഹനാനും ഒക്കെ നടന്നു പോകുമ്പോൾ, പത്രോസ് നടന്നു പോകുമ്പോൾ ആ നിഴലെങ്കിലും ഒന്ന് വീഴാൻ വേണ്ടിയിട്ട് രോഗികളെ കൊണ്ട് റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ കിടത്തുമായിരുന്നു. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിലൊക്കെ വായിക്കുന്നുണ്ട്. ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അധ്യായങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങളുടെ കൂമ്പാരമാണ് അതിനകത്ത്. പടപടയെന്ന അത്ഭുതങ്ങളാണ്. സ്തോത്രം. എന്തൊക്കെയാണ് അത് നടക്കുന്നത്? എല്ലാവരും ഒന്ന് വായിച്ചു നോക്കണം ആ ആദ്യത്തെ അധ്യായങ്ങൾ. സ്തോത്രം. പൗലോസ് പത്രോസ് അപ്പോസ്തലൻ നടന്നു പോകുമ്പോൾ നിഴലൊന്ന് വീണാൽ മതി. അപ്പം ആ ആളുകളുടെ മേളിൽ നിഴൽ അതിൻ്റെ അടുത്ത് കാണുന്നത് അതങ്ങനെ ആരുടെയൊക്കെ മേൽ പതിച്ചു അവരെല്ലാം സൗഖ്യം പ്രാപിച്ചു എന്നാണ്. ഭൂതഗ്രസ്തരൊക്കെ വന്ന്. അപ്പം ദൈവമക്കളെ, നമ്മൾ പകർന്നിരിക്കുന്ന അഭിഷേകം എന്തോ ആലേ, അതൊക്കെ ഒന്നങ്ങോട്ട് റിവീലായാൽ ഈ ലോകം കീഴ്മേൽ മറിയും. ലോകത്തിൻ്റെ ഇന്നത്തെ അവസ്ഥകളൊക്കെ അങ്ങ് മാറും. സ്തോത്രം. ദൈവത്തെക്കുറിച്ചുള്ള ഒരു ഭയം ജനത്തിൻ്റെ ഉള്ളിൽ വരും. അതെന്താ സംഭവിക്കാതിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ തന്നെ കുറ്റക്കാർ. ഞാനടക്കം പറയുക കേട്ടോ, ഞാനടക്കം നമ്മളൊക്കെ കുറ്റക്കാരാകാം. കാരണം നമ്മളിൽ പകർന്നിരിക്കുന്ന അഭിഷേകം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വെളിപ്പെടേണ്ടതാണ്. നടക്കുന്നില്ല. ഇപ്പോൾ അത്ഭുതങ്ങൾ എവിടെയെങ്കിലും കർത്താവ് യേശു സൗഖ്യമാക്കിയെന്നൊരു സാക്ഷ്യം കേട്ടാൽ തന്നെ അതിനെ വിമർശിക്കാൻ ആളുകളുണ്ട് അല്ലേ, അതിനെ കുറ്റം പറയാൻ. അങ്ങനെയുള്ള രോഗശാന്തി ശുശ്രൂഷ ചെയ്യുന്നവർ, ഭൂതങ്ങളെ പുറത്താക്കുന്ന ശുശ്രൂഷകൾ ചെയ്യുന്ന ദൈവമക്കൾ ഇന്ന് കുറവാണ്. ഇന്ന് ദൈവദാസങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. കാരണം ഇന്ന് പലർക്കും ചെയ്യാനും കൂടി പേടിയാണ്. അതിനെ വിമർശിക്കുന്നവർ അല്ലേ, അങ്ങനെ വിമർശിക്കരുത് കേട്ടോ. അങ്ങനെ ആരും കുറ്റം പറയരുത്. അങ്ങനെയുള്ള കൃപകളുള്ള ദൈവദാസന്മാർ ആ ശുശ്രൂഷകൾ ചെയ്യട്ടെ. അങ്ങനെയാണ് ആദ്യമ നൂറ്റാണ്ടിൽ സഭ വളർന്നത്. അങ്ങനെയാണ് ദൈവജനം ഭയപ്പെട്ട ദൈവത്തിങ്കിലേക്ക് വന്നത്. അത്ഭുതങ്ങൾ അടയാളങ്ങൾ കണ്ടിട്ട്. അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇന്നില്ല. ഇന്ന് കുറഞ്ഞുപോയി. ഇന്ന് നിന്നുപോയെന്ന് ഞാൻ പറയുന്നില്ല, കുറഞ്ഞുപോയി. അതുകൊണ്ടെന്താ, ജനത്തിന് ഭയമില്ല. ദൈവത്തെ തിരിച്ചറിയാൻ, ദൈവത്തെ ശക്തിയെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഞാൻ നോർത്ത് ഇന്ത്യയിലാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ നാഗ്പൂരിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ പോകുന്ന ഇടങ്ങളെല്ലാം, പലയിടങ്ങളിലും ജനം ദൈവത്തിങ്കിലേക്ക് വരുന്നത് അവരുടെ ജീവിതത്തിൽ സൗഖ്യവും അത്ഭുതങ്ങളും വിടുതലുകളും കണ്ടിട്ടാണ്. അതാണ് ആദ്യത്തെ അവരുടെ അടയാളം. അത് കാണുമ്പോഴാണ് അവർക്ക് ഇത് യേശു ദൈവമാണെന്ന്, യേശു ശക്തിയുള്ള ദൈവമാണെന്നും തിരിച്ചറിയാൻ കഴിയുന്നത്. അതൊരടയാളമാണ്. അടയാളം ആ വാക്ക് തിരിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന അടയാളം. ആ അടയാളത്തിലൂടെയാണ് അവർ കർത്താവിങ്കിലേക്ക് വരുന്നത്. അത് വേണ്ടേ? അത് സംഭവിക്കണ്ടേ? അത് സംഭവിക്കണം. സ്തോത്രം. സ്തോത്രം. അങ്ങനെയുള്ള കൃപകളുള്ള ദൈവദാസന്മാർ എഴുന്നേൽക്കട്ടെ. ആ കൃപാവരങ്ങളുള്ളവർ അമർത്തി വെച്ചിരിക്കാതെ അത് പുറത്തു കൊണ്ടുവരട്ടെ. അത് അനേകർക്ക് അനുഗ്രഹമായിട്ട് തീരട്ടെ. അത് ദൈവരാജ്യത്തിന് മുതൽക്കൂട്ടായിട്ട് തീരട്ടെ. സ്തോത്രം. അങ്ങനെയുള്ള കൃപാവരങ്ങളുള്ള ദൈവദാസന്മാരെ പ്രോത്സാഹിപ്പിക്കണം. ദൈവദാസനെ ചെയ്യാറ്. സ്തോത്രം. അതിനകത്ത് ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാ രോഗികളും സൗഖ്യമാകണമെന്നൊന്നുമില്ല കേട്ടോ. സ്തോത്രം. ദൈവസൗഖ്യമാക്കും. ദൈവമാണ് സൗഖ്യമാക്കുന്നത്, മനുഷ്യൻ്റെ ശക്തി. പക്ഷെ നമ്മളിലൂടെ പ്രകടമാകേണ്ട കൃപകൾ, പുറത്തു വരേണ്ട കൃപകൾ മനുഷ്യരിലൂടെ അത് പുറത്ത് വരട്ടെ. പുറത്ത് വരട്ടെ. നിങ്ങളിൽ ഓരോരുത്തരും, എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തരിലും ഒക്കെ ദൈവം കൃപകൾ പകർന്നിട്ടുണ്ടാകും. ദൈവമക്കളെ, സ്തോത്രം. നിങ്ങളിൽ എന്ത് കൃപയാണോ പകർന്നിട്ടുള്ളത് അത് ഓപ്പറേറ്റ് ചെയ്യുക. വിശ്വാസത്തോടെ ധൈര്യമായിട്ട് അങ്ങ് ഓപ്പറേറ്റ് ചെയ്യുക. കുറ്റം പറയുന്നവർ അങ്ങ് കുറ്റം പറഞ്ഞോട്ടെ, വിമർശിക്കുന്നവരങ്ങ് വിമർശിച്ചോട്ടെ, അത് അവരും ദൈവമായിട്ട് തീർത്തോട്ടെ. അത് നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്, അത് നമുക്കങ്ങ് ചെയ്യാം. സ്തോത്രം. അവരുടെ എല്ലാവരും വിശ്വാസികളായിട്ട് ശുശ്രൂഷകരായിട്ട് ഞാൻ എല്ലാവരോടും കൂടെ ആണ് പറയുന്നത് കേട്ടോ. നിങ്ങളിൽ എന്ത് കൃപയാണ് ദൈവം പകർന്നിരിക്കുന്നത്, അത് പ്രവചന ശുശ്രൂഷയാകട്ടെ, വെളിപ്പാടിൻ്റെ ശുശ്രൂഷയാകട്ടെ, രോഗശാന്തിയുടെ ശുശ്രൂഷയാകട്ടെ, ഭൂതങ്ങളെ പുറത്താകുന്ന ശുശ്രൂഷയാകട്ടെ, ആത്മീകമായിട്ടുള്ള ഏത് കൃപാവരമാണ് നിങ്ങൾ പകർന്നിരിക്കുന്നത്, പ്ലീസ് ഓപ്പറേറ്റ് ഇറ്റ്. പ്ലീസ് ഫീൽ ഫ്രീ ടു ഓപ്പറേറ്റ് ഇറ്റ്. സ്തോത്രം. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തെ മാത്രം നോക്കിക്കൊണ്ട്, അത് ദൈവം എന്തിനു വേണ്ടി നിങ്ങളിൽ പകർന്നിരിക്കുന്നുവോ ആ ഉദ്ദേശം ദൈവത്തിൻ്റെ ആത്മാവ് സാധിപ്പിക്കും. സ്തോത്രം. ധൈര്യത്തോടെ നമുക്ക് ചെയ്യാം.
അപ്പോൾ അവിടെ പറയുന്ന വാക്ക് ഇതാണ്, നിഴലിൽ പോലും നിന്റെ ആത്മശക്തി. നമ്മുടെ പ്രാർത്ഥന ഏതാണ്? കർത്താവേ, ഞാൻ നടന്നു പോകുമ്പോൾ എൻ്റെ നിഴലിൽ ഞാൻ എവിടെയൊക്കെ ചെല്ലുന്നു അവിടെയൊക്കെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകട്ടെ, ഇമ്പാക്റ്റ് ഉണ്ടാകട്ടെ. നമ്മളൊക്കെ ജോലി ചെയ്യുന്ന ഓഫീസുകളിലൊക്കെ അതുണ്ടാകട്ടെ. നമ്മളിങ്ങനെയൊക്കെ നടന്നു പോകുന്നു, ചിലപ്പോൾ ഭൂതങ്ങളൊക്കെ അവിടെ ചാടി അറിയാനൊക്കെ ഇടയാവാം. അത് സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. അതൊക്കെ അങ്ങ് വിട്ടുപോകും. ആളുകൾ ബഹളമുണ്ടാക്കി വിട്ടുപോകുന്നതല്ല ഞാൻ പറയുന്നത്, ഭൂതങ്ങളൊക്കെ വിട്ടു പോകാനിടയാണ്. സ്തോത്രം. നമ്മുടെ ഓഫീസുകളിലൊക്കെ ആയിരിക്കും നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ അടുത്തൊക്കെ ഇരിക്കുന്നവർക്ക് ഒരു ഭയം, ദൈവഭയം, നമ്മളെക്കുറിച്ചുള്ള ഒരു ഭയമല്ല. ചിലർ പറയും എൻ്റെ ആ സഹോദരൻ, ആ സഹോദരി നടന്നു പോയപ്പോൾ ഒരു ചൂട് അനുഭവപ്പെട്ടു. സ്തോത്രം ഉണ്ടാകട്ടെ, സ്തോത്രം. ദൈവമക്കളെ, നമ്മൾ നടന്നു പോകുന്നിടത്തെല്ലാം, നമ്മളായിരിക്കുന്നിടത്തെല്ലാം അതുണ്ടാകട്ടെ, സ്തോത്രം. ദൈവഭക്തന്മാർ പലരും ബസ്സുകളിൽ യാത്ര ചെയ്യുമ്പം അടുത്ത് വന്ന് പലർക്കും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. എന്താ, എന്തോ ഒരു പ്രത്യേകത, അവിടെ ഇരിക്കും പേടിയാണ് അവർക്ക്. എന്താ, ആളിനെ അല്ല പേടി, സംതിങ് ഈസ് ദെയർ, സം പവർ ഈസ് ദെയർ. സ്തോത്രം, ദൈവശക്തി. ഹല്ലേലൂയ. ബസ്സുകളൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഭൂതങ്ങളിളകിയ സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്. ആമേൻ. ദൈവശക്തിയുമായിട്ട് ദൈവദാസന്മാർ നടക്കട്ടെ. ദൈവ വിശ്വാസികൾ എല്ലാവരിലും ഉണ്ട് കേട്ടോ, എല്ലാവരിലും കൃപകൾ കർത്താവ് പകർന്നിട്ടുണ്ട്. അതൊന്ന് പാടാമോ? എൻ നിഴലിൽ പോലും നിന്നാത്മശക്തി. വിശ്വാസത്തോടെ ഒരു പാടി. എൻ നിഴലിൽ പോലും നിന്നാത്മശക്തി. സ്തോത്രം. വെളിപ്പെടട്ടെ നിനക്കായി നിഴലിൽ പോലും. എൻ നിഴലിൽ പോലും എന്ന് പറഞ്ഞ നെഞ്ചത്തോലും ഞാൻ കരമച്ചെന്ന് പറഞ്ഞ എൻ നിഴലിൽ, കർത്താവ് എൻ്റെ നിഴലിൽ പോലും, ഞാൻ എവിടെയായിരുന്നാലും അവിടെ എല്ലാം ദൈവശക്തി, ആത്മശക്തി അത് വെളിപ്പെടട്ടെ, വെളിപ്പെടട്ടെ. സ്തോത്രം. വീട്ടിലായിരിക്കുമ്പോഴും പുറത്തായിരിക്കുമ്പോഴും ഒക്കെ എൻ നിഴലിൽ പോലും നിന്നാത്മശക്തി വെളിപ്പെടട്ടെ നിനക്കായി പോൾ. സ്റ്റാൻസ ഒന്ന് ചേർന്ന് പാടാം, ഒരുമിച്ച് ഒരുമിച്ച് പാടാം, ഒരുമിച്ച് പാടാം. നിന്നാത്മാവിൻ്റെ കൃപാവരങ്ങൾ എന്നിൽ ജ്വലിപ്പിക്കാൻ ശക്തിയാൽ എന്നെ കാണുന്നവർ കാണട്ടങ്ങേ, എന്നെ കേൾക്കുന്നവർ കേൾക്കട്ടങ്ങേ. നിന്നാത്മാവിൻ്റെ കൃപാവരങ്ങൾ എന്നിൽ ജ്വലിപ്പിക്കാൻ ശക്തിയാ, എന്നെ കാണുന്നവർ കാണട്ടങ്ങേ, എന്നെ കേൾക്കുന്നവർ കേൾക്കട്ടങ്ങേ. എൻ നിഴലിൽ പോലും നിന്നാത്മശക്തി വെളിപ്പെടട്ടെ നിനക്കായി പോൾ. ഓ യേശുവേ, സ്പർശിക്കാൻ എന്നെ നീ, ആത്മാവായി നിറയ്ക്കാൻ ശക്തി താ. സ്തോത്രം. ഇനി ഈ പാട്ട് പാടുമ്പോൾ തന്നെ ദൈവമക്കളെ, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആ ഒരു സ്പർശനം ഉണ്ടാകട്ടെ എന്നുള്ള വലിയൊരു ആഗ്രഹത്തോടെയാണ് ഈ പാട്ടിൻ്റെ വരികളൊക്കെ പാടുകയും പറഞ്ഞു. ഞാൻ ഇച്ചിരി സ്ലോയിലാണ് പോകുന്നത്, എനിക്കറിയാം. അത് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ കൂടെ ഇരുന്ന് നമുക്കിത് മനസ്സിലാക്കി മുമ്പോട്ട് പോകാം. ഒരു ജീവിതം മാറും, നമ്മുടെ ജീവിതവും ജീവിതത്തിൻ്റെ ലക്ഷ്യവും ലൈഫ് സ്റ്റൈൽ അതങ്ങ് മാറും. അത് മാറണം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അത് മാറണം. സ്തോത്രം. ഞാൻ അടുത്ത വരികളിലോട്ട് പോവുകയാണ്. അടുത്ത വരികൾ പറയുന്നത്, വിശന്നവർക്ക് എൻ അപ്പം പകുത്തു നൽകാൻ എൻ കൈകളിൽ ആത്മധൈര്യം നൽകാൻ. സ്തോത്രം. ആ വരികളൊന്ന് നന്നായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ വരികൾ ഞാനിപ്പോൾ പറഞ്ഞ് പാടാനായിട്ടും പഠിപ്പിക്കാനായിട്ടും പോവുകയാണ്. സ്തോത്രം. അതിൻ്റെ പിന്നിൽ രണ്ട് അനുഭവങ്ങൾ എനിക്കിവിടെ പറയാനുണ്ട്, അതുകൂടെ ചേർത്ത് പറയാൻ പോവുകയാണ്. ഈ സമയത്ത് നിങ്ങൾ ആരെങ്കിലും ഇത് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പോകരുത്. പ്ലീസ് ലിസൺ ടു ദിസ്. ആ വരികളിങ്ങനെയാണ്, വിശന്നവർക്ക് എന്നപ്പം പകുത്തു നൽകാൻ
മാനുഷികമായ വാക്കുകളല്ല അത്. അത് യെശയ്യാ പ്രവചനം 58-ാം അധ്യായത്തിൽ നിന്നെടുത്തിട്ടുള്ള വരികളാണ് ഞാനത് പറഞ്ഞത്. അപ്പം അവിടെ ഇങ്ങനെയാണ്, വിശന്നവർക്ക് എന്നപ്പം പകുത്തു നൽകാൻ എൻ കൈകളിൽ ആത്മധൈര്യം നൽകുക. അന്യായ ബന്ധനങ്ങൾ അഴിക്കാൻ എൻ കൈകളിൽ അഭിഷേകം നിറയ്ക്കാം. സ്തോത്രം. അല്ല, ആദ്യത്തെ രണ്ട് വരികൾ ഇതിനെ പ്രത്യേകിച്ച് ഊന്നി പറയാനും പാടാനും ആഗ്രഹിക്കുക. സ്തോത്രം. എളുപ്പമല്ല കേട്ടോ ആ കാര്യങ്ങൾ, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. വിശന്നവർക്ക് എൻ്റെ അപ്പം പകുത്ത് നൽകുക. അങ്ങനെ തന്നെയാണ് യെശയ്യാ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്ന, വിശപ്പുള്ളവന് നിൻ്റെ അപ്പം എടുത്തു കൊടുക്കുക. ആ നിൻ്റെ എന്നുള്ളതാണ് വിഷയം. ആ നിൻ്റെ എംഫസൈസ് ചെയ്ത് പറയാണ്. അപ്പം നിനക്ക് കഴിക്കേണ്ട അപ്പം എടുത്ത് കൊടുക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. വിശന്നവർക്ക് അവിടെ കർത്താവ് പറയുന്നത് 58-ാം അധ്യായത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതിനകത്ത് അവിടെ വരുമ്പോൾ പറയുന്നത് യെശയ്യാ 58, ഇതാകുന്നുവോ എനിക്കിഷ്ടമുള്ള ഉപവാസം. ഉപവാസത്തെക്കുറിച്ച് പറയുന്നതാണ് അല്ലെ. അന്ന് സാധാരണ ജനങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഉപവാസത്തിൻ്റെ ഒരു രീതിയുണ്ട്. ആ രീതിയെ കർത്താവ് ഖണ്ഡിച്ച് പറയുകയാണ്. അതല്ല ഇന്നത്തെ അല്ല കേട്ടോ അന്നത്തെ കാര്യം പറയുന്നത്. അന്ന് രട്ടിലും വെണ്ണീറിലും ഇരുന്നുള്ള ഉപവാസത്തെക്കുറിച്ച് അതിനെ ഖണ്ഡിച്ച് പറയുകയാണ്. അതല്ല ഉപവാസം. ഞാൻ ആഗ്രഹിക്കുന്ന, ഞാൻ ഇഷ്ടപ്പെടുന്ന ഉപവാസം എന്ത് എന്ന് കർത്താവ് അവിടെ പറയുകയാണ്. സ്തോത്രം. അപ്പോൾ ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലക്ഷ്യം, ക്രിസ്തീയ ജീവിതത്തിൽ പ്രകടമാകേണ്ട ചില കാര്യങ്ങളുണ്ട്. അഭിനയിക്കാനുള്ള കാര്യങ്ങളല്ല, ഉള്ളിൽ നിന്ന് പുറത്ത് വരേണ്ട ചില കാര്യങ്ങൾ, ഒഴുകേണ്ട, നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകേണ്ട ചില കാര്യങ്ങൾ. ആ സ്വഭാവത്തിൽ ഒന്നാണ് ഈ പറയുന്നത്. നമുക്കിതൊന്ന് പാടാം. ഒന്ന് പാടിയിട്ട് പിന്നീട് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. വിശന്നവർക്കെന്നപ്പം പകുത്തു നൽകാൻ എൻ കൈകളില്ലാത്മധൈര്യം നൽകാൻ അന്യായ ബന്ധനങ്ങൾ അഴിക്കാൻ എൻ കൈകളിൽ അഭിഷേകം നിറയ്ക്കാൻ പാടാം. വിശന്നവർക്കെന്നപ്പം പകുത്തു നൽകാൻ എൻ കൈകളില്ലാത്മധൈര്യം നൽകാൻ അന്യായ ബന്ധനങ്ങൾ അഴിക്കാൻ എൻ കൈകളിൽ അഭിഷേകം നിറയ്ക്കാൻ തളരാതെ ഓടുവാനളവില്ലാതെ കരുത്തെനിക്കേ കീടണേ ഇപ്പോൾ തളരാതെ ഓടുവാനളവില്ലാതെ കരുത്തെനിക്കേ കീടണേ ഇപ്പോൾ യേശുവേ ഓക്കെ. നമ്മൾ പഠിച്ച വരികളാണല്ലോ. ഞാൻ ഈ വരികളെ ഒരല്പം അതിനകത്തുള്ള ആ വാക്യം ഒന്ന് എടുക്കാം. നമുക്ക് യെശയ്യാ പ്രവചനം നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ബൈബിൾ ഉണ്ടെങ്കിൽ ഒന്ന് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൂടെ അത് കാണാം, അത് വായിക്കാം. നമുക്ക് ഒരുമിച്ച് എനിക്കിങ്ങനെ ഇതൊരു പാട്ട് പഠിപ്പിക്കുന്ന ഒരു എപ്പിസോഡാണ്. പക്ഷെ അതിനകത്ത് ഉള്ള ദൈവവചനം കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കി പോകുന്നത് നമുക്ക് ഒത്തിരി അനുഗ്രഹമായിരിക്കും. ഓക്കെ. ചുമ്മാ പാട്ട് മാത്രം ഇങ്ങനെ പഠിപ്പിച്ച് പോകാതെ, സോ അതിനകത്തുള്ള ദൈവവചനം എന്തെന്ന് കൂടെ മനസ്സിലാക്കുന്നു. യെശയ്യാ ചാപ്റ്റർ 58, യെശയ്യാവ് 58, അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങളെ, യെശയ്യാവ് 58-ൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കുകയാണ്. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം. എന്നിട്ട് പറയുകയാണ് 7-ാമത്തെ വാക്യം, യെശയ്യാവ് 58:7, വിശപ്പുള്ളവന് നിൻ്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും. ഞാൻ ആ നിൻ്റേക്ക് ഇങ്ങനെ സ്ക്വയർ ചെയ്തിട്ടിരിക്കുകയാണ്. വിശപ്പുള്ളവന് നിൻ്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും, അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്തുകൊള്ളുന്നതും, നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും, നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതെ ഇരിക്കുന്നതുമല്ലയോ. ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. അതാണ് കർത്താവ് പറഞ്ഞു വരുന്നത്. വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുക. എന്നെ വളരെ സ്പർശിച്ച ഒരു വാക്കാണത്. വിശപ്പുള്ളവൻ അപ്പം നുറുക്കി കൊടുക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. വിശപ്പ്
ചെക്കുന്നവന് അവസാനത്തെ ആണല്ലോ നമുക്കുള്ളത്, അത് നുറുക്കി കൊടുക്കുന്നത്. നിനക്ക് കഴിക്കേണ്ട അപ്പം എടുത്ത് വിശപ്പുള്ളവന് കൊടുക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. എളുപ്പമാണോ? അത് എളുപ്പമല്ല എന്നെനിക്കറിയാം. നമുക്ക് കഴിക്കേണ്ടത്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിക്കേണ്ടത് എടുത്ത് വിശക്കുന്നവന് നുറുക്കി കൊടുക്കുക. അത് ഇറ്റ്സ് നോട്ട് അബൌട്ട് ഫുഡ്, ആഹാരത്തെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്. ആഹാരത്തിൻ്റെ കാര്യത്തിൽ തന്നെ ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച രണ്ട് സംഭവങ്ങൾ ഞാനൊന്ന് സൂചിപ്പിച്ച് പെട്ടെന്നൊന്ന് പറഞ്ഞിട്ട് പോകാം. രണ്ട് കഥകൾ പറയുകയാണ്. ഒന്ന്, ഞങ്ങൾ 1996 ഞങ്ങൾ മധ്യപ്രദേശിൽ ഉജ്ജയിനി പട്ടണം, നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഉജ്ജയിൻ. ഉജ്ജയിനിൽ താമസിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് വന്നു. ഇവർ ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് നാൾ താമസിച്ചു. സഹോദരി പൂർണ്ണ ഗർഭിണിയാണ്. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അധികം ദാരിദ്ര്യത്തിലൂടെ പോകുന്ന, പട്ടണിയിലൂടെയൊക്കെ പോകുന്നൊരു സമയമാണ്. ആ ടൈമിലാണ് ഇവർ ഞങ്ങളുടെ വീട്ടിൽ വന്നത്. ആ സഹോദരി അവിടെ, ഞങ്ങൾ രണ്ട് മൂന്ന് മാസം ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ടായിരുന്നു. അവരവിടെ വെച്ച് അവിടെയാണ് ആ കുഞ്ഞിന് ജന്മം നൽകിയതൊക്കെ. അത് കഴിഞ്ഞിട്ട് അവർ അവിടെ നിന്ന് പോവുകയൊക്കെ ചെയ്തു. അങ്ങനെയൊരു സാഹചര്യമായിരുന്നു. അവിടെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കും. അപ്പം ഞങ്ങളുടെ വീട്ടിലെ ആഹാരമില്ല. അപ്പോൾ എനിക്ക് ഒരു മോളുണ്ട്, മൂത്ത കുഞ്ഞിനന്ന് ഒരു വയസ്സ് പ്രായമുണ്ട്, ഒന്നര വയസ്സൊക്കെ ആകുന്ന ഒരു സമയം. ഞങ്ങളേറ്റവും ദാരിദ്ര്യത്തിലൂടെ പോകുന്നൊരു ടൈമാണ്. ഏറ്റവും എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം വിശ്വാസ ജീവിതം തുടങ്ങിയിരിക്കുന്ന സമയമാണ്. എങ്ങനെ ജീവിക്കും അറിയത്തില്ല. അപ്പോൾ ഞാനവിടെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെയൊക്കെ ഒരു ക്ലാസ് നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് കിട്ടുന്ന ഒരു അല്പമായിട്ടുള്ള ഒരു വരുമാനമുണ്ട്. അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകുന്നൊരു സമയമാണ്. പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് നടക്കുന്ന ഞങ്ങളുടെ ആ ഹോളിനകത്ത് ഫാനില്ല. അപ്പം അവർ പിള്ളേരൊക്കെ വന്നിരിക്കുന്ന സമയത്ത് കോളേജ് സ്റ്റുഡൻസൊക്കെ പറഞ്ഞു, സാറേ ഇവിടെ ഒരു ഫാൻ മേടിച്ചിടണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഫാൻ മേടിച്ചിടാൻ പോലും നിവൃത്തിയില്ലാത്തൊരു സമയമാണ്. ചൂടോടെ ഇരുന്നില്ല, ഇതിങ്ങനെ വീശി വീശി ഇരുന്നൊക്കെയായിരുന്നു ആ ക്ലാസ്സൊക്കെ നടന്നുകൊണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനോട് പോവുക. ഞങ്ങളുടെ വീട്ടിൽ ആഹാരമില്ല. അപ്പം ഞങ്ങളുടെ കുഞ്ഞിന് മോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞങ്ങൾ നാട്ടിൽ അതിന് മുമ്പ് പോയിട്ട് വന്ന സമയത്ത് കുറേ ഏത്തക്കാപ്പൊടി കൊണ്ടുപോകുന്നുണ്ടാണ്. ഈ ഏത്തക്കാപ്പൊടിയൊക്കെ അവസാനം കൊച്ചിന് കൊടുക്കേണ്ട പൊടി, കൊച്ചിന് കൊടുത്തു കഴിഞ്ഞിട്ട് അവർക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല അത് കൊടുക്കാൻ കഴിക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ടുള്ള ആ ഏത്തക്കാപ്പൊടിയൊക്കെ ഞാനും എൻ്റെ ഭാര്യ വത്സ, ഞങ്ങൾ രണ്ടാളൊക്കെ കൂടെ ഏത്തക്കാപ്പൊടി ഇതൊക്കെ കലക്കി കഴിച്ച് കിടക്കുന്ന സമയങ്ങളാണ്. അപ്പോൾ ഒരു ശകലം ആട്ടയൊക്കെ ഇരിക്കുന്നതിനടുത്ത് ചപ്പാത്തി ഉണ്ടാക്കി ഈ സഹോദരിക്ക് കൊടുക്കും. സഹോദരിക്ക് അവരുടെ ഭർത്താവ് രണ്ടുപേരുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു നാലോ അഞ്ചോ ഒക്കെ ചപ്പാത്തി കാണും. അത് അവർ രണ്ടാരും കൂടെ അങ്ങ് ഷെയർ ചെയ്ത് അങ്ങ് കഴിക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കഴിക്കാനൊന്നും കാണത്തില്ല. അപ്പോൾ കൊച്ചിന് പോലും ചിലപ്പോൾ ഞങ്ങളുടെ അടുത്ത് വേറെ രണ്ട് സഹോദരിമാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ചിലപ്പോൾ എടുത്തുകൊണ്ട് പോകുന്നിട്ട് അവർ ആഹാരമൊക്കെ കൊടുക്കും. അങ്ങനെ കഴിഞ്ഞു പോകുന്നൊരു സമയം. ആ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നൊരു വാക്കാണത്, വിശപ്പുള്ളവന് നിൻ്റെ അപ്പം നുറുക്കി കൊടുക്കും. സ്തോത്രം. നീ കഴിക്കേണ്ട അപ്പം എടുത്ത് വിശന്നിരിക്കുന്ന മറ്റൊരു വ്യക്തിക്ക് കൊടുത്തിട്ട് ചിലപ്പോൾ നീ ഒരു നേരം വിശന്നിരിക്കേണ്ടി വന്നാൽ ആ വിശപ്പ് അന്നേരത്തേക്ക് ഇച്ചിരി വിശക്കും കേട്ടോ, അന്നേരത്തേക്ക് വിശക്കും. പക്ഷെ അത് കഴിയുമ്പം, കുറച്ച് നാൾ കഴിയുമ്പം ദൈവത്തിൻ്റെ ഒരു സമൃദ്ധി ദൈവമുണ്ടായിരിക്കും. സ്തോത്രം. ദൈവങ്ങൾ, എന്താ ഞാൻ ഈ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അന്ന് ഞങ്ങൾക്ക് കഴിക്കേണ്ട ആഹാരം എടുത്ത് മറ്റൊരു വ്യക്തിക്ക് കൊടുത്തിട്ട് ഏത്തക്കാപ്പൊടി ഒക്കെ കലക്കി ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് അര വിശപ്പോടും മുക്കാൽ വിശപ്പോടും ഒക്കെ കിടന്നുറങ്ങിയ അനവധി ദിവസങ്ങളുണ്ട്. അപ്പോൾ ആ ദിവസങ്ങളെ ദൈവം കണക്കിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് അറിയുമോ, പിന്നീട് ദൈവം അങ്ങോട്ടങ്ങോട്ടങ്ങോട്ടങ്ങോട്ട് ചെല്ലുമ്പം ദൈവം ഞങ്ങളുടെ കയ്യിലേക്ക് ദൈവം തരാൻ തുടങ്ങി. അത് ഞങ്ങൾക്ക് കൂട്ടിവെക്കാനല്ല, അത് വിശക്കുന്ന അനേകർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോഴും പറഞ്ഞെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഈ ലോക്ക്ഡൗൺ പീരീഡിൽ ഞങ്ങൾ ഈ നാഗ്പൂരിൽ തന്നെ 1500 കുടുംബങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ ദൈവം ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിലൂടെ ഞങ്ങളുടേതല്ല കേട്ടോ, ദൈവമക്കളെ എൻ്റെ കയ്യിൽ അയച്ചു തന്നതാണ്. അതിനെ അതുപയോഗിച്ച് തന്നെ അവർക്ക് കൊടുക്കാൻ, അതിൻ്റെ ഒരു സന്തോഷം എന്താണെന്ന് അറിയാമോ, നമ്മുടെ കയ്യിൽ നിന്നെടുത്ത് കൊടുക്കാനായിട്ടില്ല, പക്ഷേ എങ്കിലും നമ്മുടെ കൈ കൊണ്ട് കൊടുക്കാൻ ദൈവം കൃപ തന്നു. സ്തോത്രം. അപ്പോൾ വിശപ്പുള്ളവന് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ നമ്മുടെ കൈ കൊണ്ട് കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ, സ്തോത്രം, ദൈവം അതിൻ്റെ സമൃദ്ധി നമുക്ക് തരും. നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും തലമുറകൾക്കും ദൈവം അത് കണക്കാക്കി തരിക തന്നെ ചെയ്യും, ഒരു സംശയമില്ല. സ്തോത്രം. ദൈവങ്ങളെ വിശ്വസിക്കാമോ? അപ്പം അതെടുത്ത് എവിടെ നിന്ന് എടുത്ത് കൊടുക്കുന്നതെന്നറിയാമോ? എടുത്ത് കൊടുക്കുന്ന ആദ്യം കൊടുക്കുന്ന ആ സോഴ്സ് എന്ന് പറയുന്നത് അവർ ഓൺ. സ്തോത്രം.
നമ്മുടെ സ്വന്തത്തിൽ നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നതിനെ എടുത്തു കൊടുക്കും. ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വെച്ചിരിക്കുന്നതിനെ എടുത്തു കൊടുക്കേണ്ടി വരുന്നത്. അത് ആഹാരമെന്നല്ല, ആഹാരമാകട്ടെ പണമാകട്ടെ മറ്റെന്ത് കാര്യങ്ങളും ആകട്ടെ വേറെ എന്തെങ്കിലുമൊക്കെ വസ്തുവകകളൊക്കെ ആകാം, പക്ഷെ അതെടുത്തു കൊടുക്കേണ്ടി വരുമ്പം അത് കൊടുക്കുമ്പം ചില വേദനയുണ്ട്. അത് കൊടുക്കുമ്പം കൈ വിറയ്ക്കും അല്ലേ, വിറയ്ക്കാൻ സാധ്യതയുണ്ട്, വിറയ്ക്കാതെ കൊടുക്കും. ഞാൻ ആ വരികളിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്ക് ശ്രദ്ധിക്കണം, വിശന്നവർക്ക് എന്നപ്പം പകുത്തു നൽകാൻ എൻ കൈകളിൽ ആത്മധൈര്യം നൽകാം. വിറയ്ക്കാതെ കൈ വിറയ്ക്കാതെ എടുത്തു കൊടുക്കാൻ, എടുത്തു കൊടുക്കുമ്പം കൈ മടി കാണിക്കാതെ എടുത്തു കൊടുക്കാൻ അല്ലേ. ഇത് എൻ്റെ കുഞ്ഞിൻ്റെ ഭാവിക്ക് വേണ്ടിയുള്ളതാണ് വെച്ചിരുന്നതാണ്, പക്ഷേ ഈ കുഞ്ഞിന് അതനുഗ്രഹമാകട്ടെ, മറ്റൊരാൾക്ക് അതൊരു അനുഗ്രഹമാകട്ടെ. എടുത്തു കൊടുക്കുമ്പം ധൈര്യത്തോടെ എടുത്തു കൊടുക്കുവാനുള്ള ബലം നമ്മുടെ കൈവശം ഉണ്ടാകട്ടെ. ദൈവക്കളെ അങ്ങനെ കൊടുത്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, എനിക്കറിയാം ആരെങ്കിലുമൊക്കെ പലരും അങ്ങനെ ചെയ്തിട്ടുണ്ടോ, ആ ചെയ്തിട്ടുള്ളവർ അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ട്. ആ അനുഗ്രഹം എന്ന് പറയുന്നത് മനുഷ്യനെ അളക്കുവാൻ പറ്റുന്ന അളവിലുള്ള അനുഗ്രഹമേ അല്ല, അതിനപ്പുറത്തുള്ളൊരു അളവുണ്ട്. സ്തോത്രം. ചവിട്ടി അമർത്തി കുലുക്കി കൊടുക്കുന്ന ഒരളവുണ്ട് ദൈവത്തിൻ്റെ, ആ അളവിലാണ് പിന്നെ അതിങ്ങോട്ട് വരുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. പക്ഷേ അതാദ്യം ചെയ്യുമ്പോൾ അതിനു വേണ്ടി ഒരു വിത്ത് വിതയ്ക്കുമല്ലോ, ആ വിത അല്പം വേദനയോടെ ആയിരിക്കും നമ്മൾ ചെയ്യേണ്ടി വരുന്നത്. ഡൂ ദാറ്റ്. ഞാൻ പറയുകയാണ് ദൈവമക്കളെ, ഇനിയും അങ്ങനെ ഒരു അവസരം നിങ്ങളുടെ മുന്നിൽ വന്നാൽ ആ അവസരത്തെ നഷ്ടമാക്കരുത്. നഷ്ടമാക്കരുത്. അയ്യോ എൻ്റെ കുഞ്ഞിൻ്റെ ഭാവിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആണല്ലോ, അതെന്ത് ചെയ്യും ഞാൻ, നാളെ അവൾക്കൊരാവശ്യം വന്നാൽ അവനൊരാവശ്യം വന്നാൽ. ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞാനത് ചെയ്യുന്നു എന്നുള്ള ഉറപ്പോടെ വിശ്വാസത്തോടെ ചെയ്യുന്ന ദൈവമക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും നിങ്ങളുടെയും ഒരാവശ്യം വരുന്ന സമയത്ത് ദൈവം നിങ്ങളെ കൈവിടുവോ? ദൈവത്തിൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് ദൈവം കൈവിടുവോ? സ്തോത്രം. ഓ വിശന്നവർക്ക് എന്നപ്പം പകുത്തു നൽകാൻ എൻ കൈകളിൽ ആത്മധൈര്യം നൽകാൻ. പാടി വിശ്വാസത്തോടെ പാടി. വിശന്നവർക്ക് എന്നപ്പം പകുത്തു നൽകാൻ എൻ കൈകളിൽ ആത്മധൈര്യം നൽകാൻ. ഞാൻ ഒരു സംഭവം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്, എന്നെ ആരും തെറ്റിദ്ധരിക്കരുത്, ചൂടുള്ള ഒരു സംഭവം പറയാനൊരു പ്രേരണ ദൈവത്തിൻ്റെ അമ്മ തരുന്നുകൊണ്ട് ഞാനങ്ങ് പറയുകയാണ്. ഇന്നലെ നടന്ന സംഭവം, ഇന്ന് തീയതി 12 സെപ്റ്റംബർ 12 2020 സെപ്റ്റംബർ 12 പതിനൊന്നാം തീയതി ഇന്നലെ ഫ്രൈഡേ നടന്ന ഒരു സംഭവം പറയുക. നമ്മൾ, ഞാൻ ഈ കഴിഞ്ഞ ഒരു 4-5 ദിവസങ്ങൾക്ക് മുമ്പ്, ഐ തിങ്ക് ഓൺ 8th ഓഫ് ഡിസംബർ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, ഇതേ പാട്ട്, ഈ വരികൾ ഞാൻ എൻ്റെ രാവിലെ അയക്കുന്ന 1 മിനിറ്റ് മെസ്സേജിനകത്ത് ഈ മെസ്സേജായിരുന്നു അന്ന് കൊടുത്തിരുന്നത്. അത് കൊടുക്കുന്ന സമയത്ത് തന്നെ എനിക്കറിയാം, നമ്മളൊരു കാര്യം പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പം തൊട്ടടുത്ത് അതേ വിഷയത്തിൽ നമ്മുടെ മുമ്പിൽ ഒരു ചാലഞ്ച് വരും എന്നുള്ളത് ഞാൻ ഒത്തിരി പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു കാര്യം. അപ്പം എനിക്കറിയാം അത് ഉടനെ വരുന്നുണ്ട്, എന്തോ സംഭവം വരുന്നുണ്ടെന്നുള്ളത് മാത്രമല്ല, ഇന്നലെ രാവിലെ ഞാനെൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരു ദൈവദാസൻ, അദ്ദേഹം ഒറീസക്കാരനാണ്, ഇവിടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്ന് പ്രവർത്തിക്കുകയാണ്, ഒരു മിഷണറിയാണ്, 52 വയസ്സുണ്ട്, 2 പെൺമക്കൾ പ്രായപൂർത്തിയായി, 20-22 ഒക്കെ വയസ്സ് പ്രായമുള്ള 2 പെൺമക്കളുണ്ട് അദ്ദേഹത്തിന്. എനിക്ക് വളരെ വർഷങ്ങൾ കൊണ്ട് അറിയുന്ന ഒരു ദൈവദാസനാണ്, വളരെ പാവപ്പെട്ട ഒരു ദൈവദാസനാണ്. അദ്ദേഹത്തിന് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് അദ്ദേഹം വിളിച്ച ഒരു വിവരം പറഞ്ഞു, കോവിഡ് പോസിറ്റീവാണ്, ശാരീരികമായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, അതിൻ്റെ സംസാരിക്കാനൊക്കെ ഇച്ചിരി പ്രയാസമുണ്ട്, വളരെ പ്രയാസമുള്ളൊരു സിറ്റുവേഷനാണ്. നാഗ്പൂരത്തെ ഇപ്പോഴത്തെ, ഞാൻ ഈ സംസാരിക്കുന്ന സമയത്തെ സിറ്റുവേഷൻ വളരെ പരിതാപകരമാണ്. പരിതാപകരമെന്ന് പറഞ്ഞാൽ ആശുപത്രികളെല്ലാം, പ്രൈവറ്റ് ആശുപത്രികളെല്ലാം കോവിഡ് അഡ്മിഷൻ കൊടുക്കുന്ന ആശുപത്രികളെല്ലാം നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു വളരെ വളരെ കൈവിട്ടുപോയ ഒരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ദേവദാസനെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ സമയത്ത് തന്നെ വത്സനോട് പറഞ്ഞു, ഇവരും പറഞ്ഞു, പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം, അദ്ദേഹത്തോട് പറഞ്ഞേക്കാം, എന്തെങ്കിലും ഒരു എമർജൻസി ആവശ്യം വരികയാണെങ്കിൽ ഞങ്ങൾ വിളിക്കണം, കാരണം അദ്ദേഹത്തിന് വേറെ ആരുമില്ല, ഇവിടെ സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്, വിളിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഇന്നലെ രാവിലെ അദ്ദേഹത്തിൻ്റെ വിളി വന്നു, സംസാരിക്കാൻ പ്രയാസമുണ്ട്, ശ്വാസം മുട്ട് കൂടിക്കൂടി വരികയാണ്, എന്താ ചെയ്യേണ്ടതെന്നറിയത്തില്ല, ഗവൺമെൻറ് ആശുപത്രികളെല്ലാം നിറഞ്ഞിരിക്കുകയാണ്, പ്രൈവറ്റ് ആശുപത്രികൾ നിറഞ്ഞിരിക്കുക. അപ്പം വത്സ ഉടനെ തന്നെ
അറിയുന്ന ആശുപത്രികളൊക്കെ വിളിക്കാനായിട്ട് തുടങ്ങി, ഞങ്ങളുടെ മക്കളൊക്കെ വിളിക്കാൻ തുടങ്ങി. പ്രൈവറ്റ് ആശുപത്രി, ഗവൺമെൻറ് ആശുപത്രികളിലെ സിസ്റ്റം ഒന്നുകൂടെ ഇവിടെ മുനിസിപ്പൽ കോർപ്പറേഷനിൽ പോയി രജിസ്റ്റർ ചെയ്യണം. അപ്പം രജിസ്റ്റർ ചെയ്യാനായിട്ട് ഞങ്ങളുടെ കൂടെയുള്ള ഒരു മിഷണറി പറഞ്ഞയച്ചു, ഉടനെ പെട്ടെന്ന് പോയി രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു. രജിസ്റ്റർ ചെയ്തപ്പോൾ പറഞ്ഞു മൂന്ന് ദിവസത്തെ വെയ്റ്റിങ്ങിലാണ്. അതിനുള്ളിൽ ആരെങ്കിലും വരും, വന്ന് നോക്കി കണ്ടീഷൻ തീരെ വഷളാണെങ്കിൽ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകും, അത് മാത്രമേ ഉള്ളൂ മാർഗം. അപ്പോൾ അവിടെ രജിസ്റ്റർ ചെയ്തിട്ട് വന്നു. ഇവിടെ സിറ്റുവേഷൻ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. വളരെ പാവപ്പെട്ട ആളുകളാണ്, അവരുടെ കയ്യിൽ പണമില്ല. അപ്പോൾ ഞങ്ങൾ വിളിക്കുന്ന ആശുപത്രികളെല്ലാം ഫുൾ ഇവിടെ ഇല്ല. അനവസാനം വൈകിട്ട് ഒരു ആശുപത്രിയിൽ നിന്ന് ഒരു വിളി വന്നു, ഒരു ഐ സി യുവിൽ ഒരു ബെഡ് ഒഴിവുണ്ട്, നമുക്ക് വേണേ ഇപ്പം പറയണം. കണ്ടീഷൻ, അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് 1.5 lakhs ഡെപ്പോസിറ്റ് ചെയ്യണം, 1.5 lakh rupees ഡെപ്പോസിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ മരുന്ന്, ടെസ്റ്റുകൾ, മരുന്നും ടെസ്റ്റും എല്ലാം എക്സ്ട്രാ. റെഡിയാണെങ്കിൽ 10 minutes സമയം തന്നു, 10 മിനിറ്റിനുള്ളിൽ വിളിച്ചു പറയണം. എനിക്കറിയാം ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ ആ വെല്ലുവിളി എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം? സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് ചോദിച്ചു, നീ എന്താ ചെയ്യാൻ പോകുന്നു? കർത്താവെ, ഇപ്പം ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്കില്ലാന്ന് പറയാൻ പറ്റത്തില്ല. കാരണമുണ്ട്, ഞാൻ ഈ കഴിഞ്ഞ ഞങ്ങൾ 26 വർഷമായി നോർത്ത് ഇന്ത്യയിൽ കർത്താവിൻ്റെ വേല ചെയ്യാൻ. ഇവിടെ താമസിക്കുന്നത് നാഗ്പൂരിലാണ് അധികം വർഷങ്ങൾ. അപ്പോൾ ഇന്ന് വരെ ഞങ്ങൾക്ക് സേവിങ്സൊന്നുമില്ല. അപ്പോൾ ദൈവവേലയ്ക്ക് വേണ്ടി വന്നിട്ടുള്ള എല്ലാം എടുത്ത് ചിലവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും ഞങ്ങൾ മിച്ചമൊന്നുമില്ല, ഞങ്ങളെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്നും കരുതി വെച്ചിട്ടില്ല. ബട്ട് ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഭാര്യ വത്സ, അവൾക്ക് വലിയൊരു ആഗ്രഹമാണ്, കർത്താവ് ഞങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് വാടക വീടുകൾ ഇങ്ങനെ മാറി താമസിക്കുക, ഒരു വീട് ഇവിടെ എവിടെയെങ്കിലും വേണം, ഒരല്പസ്ഥലം വേണം. അതിനുവേണ്ടിയുള്ള കുറേ പരിശ്രമിച്ച് ഒറ്റ സ്ഥലം കണ്ടു, ഒരു 4 cents സ്ഥലം വരും. ആ സ്ഥലം എന്ന് പറഞ്ഞാൽ നാഗ്പൂർ സിറ്റിയുടെ ഔട്ടർ ഭാഗത്താണ്, പക്ഷെ നല്ല വിലയുണ്ട്. സ്ക്വയർ ഫീറ്റിന് 1000 രൂപ ഒക്കെ വിലയുള്ള ഒരു സ്ഥലമാണ്. അപ്പം ഏതാണ്ട് 2000 square feet അടുപ്പിച്ച് വില സ്ഥലമുണ്ട്. അതിന് വേണ്ടിയിട്ട് അവൾക്ക് വലിയൊരു ആഗ്രഹം അവരുടെ മനസ്സിനകത്ത്. ഞങ്ങളെ വീട്ടിലൊക്കെ ഇരുന്ന് സംസാരിച്ച് ഞങ്ങളെല്ലാവരും, എനിക്കും ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല, ബട്ട് എനിക്കതിനെക്കുറിച്ച് വലിയൊരു ഇത് തോന്നിയിട്ടില്ല. പക്ഷേ വത്സയ്ക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാം വലിയൊരാണ്, നമുക്കിവിടെ എവിടെയെങ്കിലും ഒരു അല്പൊരു സ്ഥലം, 10-26 വർഷമായി നോർത്ത് ഇന്ത്യയിൽ വന്നിട്ട്, ഒരു അല്പസ്ഥലം, ഒരു വീടും ഉണ്ടായിരുന്നല്ലോ, ഒത്തിരി നല്ലതായിരുന്നു. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഒത്തിരി നാളായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, ആരോടും പറഞ്ഞില്ല. അപ്പോൾ ഞാൻ ആ വിഷയം എനിക്ക് അറിയുന്ന ഒരു ഐ തിങ്ക് ഒരു പത്ത് പേരോട് ഷെയർ ചെയ്തിട്ടുണ്ടോ, വളരെ ആത്മാർത്ഥതയുള്ള എന്നെ നന്നായിട്ട് അറിയുന്ന ഒരു 10 പേരോട് ഷെയർ ചെയ്തിട്ടുണ്ട്. 10 to 15 ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, അത്രയും ആളുകളോട് മാത്രം ആ വിഷയം ഷെയർ ചെയ്തു. അപ്പം അതിൽ 3-4 പേര് റെസ്പോണ്ട് ചെയ്തു, ഉടനെ തന്നെ റെസ്പോണ്ട് ചെയ്തു. അവർ ഞങ്ങൾക്ക് കുറച്ച് രൂപ അയച്ചു തന്നു. എല്ലാം കൂടി ചേർത്താലും 1 cent പൈസ പോലും ആയിട്ടില്ല, അത്രയും രൂപ എൻ്റെ കയ്യിലിരിപ്പുണ്ട്, ഓൾമോസ്റ്റ് കുറച്ച് രൂപ. അപ്പം ഒരു സെൻറ്റിന് എനിക്ക് നാല് ലക്ഷം രൂപ വില വരും അവിടെ. അപ്പോൾ ഈ സ്ഥലത്ത് അപ്പോൾ ഇത്രയും രൂപ ഞങ്ങളുടെ കയ്യിലിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ചോദിച്ച ചോദ്യം, വിശന്നവർക്ക് നിൻ്റെ അപ്പം നുറുക്കി കൊടുക്കണമെന്നൊക്കെ നീ പഠിപ്പിച്ചിട്ടിരിക്കുക, എൻ്റെ ദൈവത്തിൻ്റെ വചനമാണ്. സോ നൗ വാട്ട് ആർ യു ഗോയിങ് ടു ഡു? ഇവിടെ ഇപ്പോൾ 10 മിനിറ്റ് സമയമുണ്ട് മറുപടി കൊടുക്കണം. 10 മിനിറ്റിനകത്ത് പറഞ്ഞാൽ അവർ ബെഡ് റെഡിയാക്കും. സോ ഇമ്മീഡിയറ്റ്ലി യു വിൽ ഹാവ് ടു പേ 1.5 lakhs ആസ് ഡെപ്പോസിറ്റ്. ആർക്ക് വേണ്ടിയിട്ടാണ്? മറ്റൊരു ആളിന് വേണ്ടിയിട്ട്. അത് തിരിച്ചു തരാനുള്ള ശേഷിയൊന്നും അദ്ദേഹത്തിനൊന്നുമില്ല. സോ യു വിൽ ഹാവ് ടു ഇൻവെസ്റ്റഡ് ഇൻ ദ കിങ്ഡം ഓഫ് ഗാഡ്, ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട്. ദൈവവചനം അങ്ങനെ പറയുന്നതുകൊണ്ട് നിനക്കത് ചെയ്യേണ്ടി വരും. ഞാൻ പിള്ളേരെയൊക്കെ വിളിച്ച് ഞങ്ങളെല്ലാം പറഞ്ഞു, സോ ദിസ് ഇസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡു. നമ്മൾ ഇതെടുത്ത് ചിലവാക്കാൻ പോവാണ്, ചിലവാക്കുകയല്ല, ഈ മനുഷ്യന് വേണ്ടിയിട്ട്, തിരിച്ചു തരാൻ ശേഷിയില്ലാത്തൊരു വ്യക്തിയാണ്, കൊടുക്കാൻ പോവാണ്. ആരുമൊന്നും മിണ്ടിയില്ല. ഓക്കെ, നമുക്കിതിപ്പം നമുക്ക് ചെയ്യാൻ ഇതേ നമുക്ക് സാഹചര്യമുള്ളൂ. നമുക്ക് വളരെ ആഗ്രഹിച്ച് വെച്ചിരിക്കുന്നതാണ് അത്രയും, അതെടുത്ത് നമ്മൾ ചിലവാക്കാൻ പോവുകയാണ്. ഇനി എത്രയാണ് അതിൻ്റെ കൂടെ അങ്ങോട്ട് വരാൻ പോകുന്നത്? നമ്മുടെ കയ്യിലുള്ളിടത്തോളം ചിലവാക്കാം. സ്തോത്രം. അത് ഈ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളത് മാത്രമാണ്. സ്തോത്രം. ദൈവക്കളെ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇത് ഞങ്ങൾ തീരുമാനിച്ച ഉടനെ തന്നെ വിവരം പറഞ്ഞു, 6 മണിക്കൂറിനകത്ത് ആംബുലൻസ് വന്നു, അദ്ദേഹത്തെ ഹോസ്പിറ്റലൈസ് ചെയ്തു. നൗ ഹീസ് ബെറ്റർ. ഇന്നത്തെ അവസ്ഥയെക്കാളും ഇന്ന് രാവിലെ ബെറ്ററാണ്. ആ പേയ്മെൻറ്റ് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് പറയുന്ന സമയത്തും ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എത്ര ദിവസം എടുക്കുമെന്ന് എനിക്കറിയത്തില്ല.
എത്ര ദിവസമാണ് ഇനി ഇനി എന്തൊക്കെ ചിലവുകളാണ് ഇതിന് പിന്നിൽ വരുന്നതെന്നും എനിക്കറിയത്തില്ല. ഐ ഡോണ്ട് നോ. ബട്ട് ദൈവം ചിലത് ചെയ്യാൻ പോകും. സ്തോത്രം. ഞാൻ ഈ ദൈവവചനത്തെ വിശ്വസിക്കുകയാണ്, ഇതിനെ വിശ്വസിക്കുകയാണ്. കർത്താവ് പറഞ്ഞത് അനുസരിച്ചിട്ടുണ്ടെങ്കിൽ സ്തോത്രം, അതിനപ്പുറം ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി നടക്കും. അതനുസരിച്ചവരെ എല്ലാം കർത്താവ് മാനിച്ചിട്ടുണ്ട്. എനിക്കറിയാം, ഞാൻ ഇന്ന് ഈ പറഞ്ഞ സാക്ഷ്യത്തിൻ്റെ അടുത്ത ഒരു സ്റ്റേജുണ്ട്. അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മറ്റൊരു പ്രവൃത്തി കാണുന്ന എന്ന് നേരത്തെ പറഞ്ഞല്ലേ. ഞങ്ങൾ അന്ന് ചില അഞ്ചാറ് റൊട്ടി ഉണ്ടാക്കി കൊടുത്തിട്ട് ഞങ്ങൾ ഏത്തക്കാപ്പൊടി കഴിച്ച് കിടക്കേണ്ടി വന്നെങ്കിൽ അതിനപ്പുറത്ത് അനേകർക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടി കൈകളിലൂടെ സമൃദ്ധിയായിട്ട് ദൈവം ഒഴുകി തന്നു. സ്തോത്രം. അതേ ദൈവം ഇന്നും ജീവിക്കുന്നു. സ്തോത്രം. ആ ദൈവത്തിൻ്റെ വചനം അനുസരിച്ചാൽ അതിനപ്പുറത്തൊരു സാക്ഷ്യമുണ്ട്, അത് വരുന്നുണ്ട് കേട്ടോ. അധികം വൈകാതെ ആ സാക്ഷ്യം ഞാൻ നിങ്ങളോട് പറയും, ദൈവം ചെയ്തത് എന്തോന്നു. സ്തോത്രം. ദൈവങ്ങളെ ഞാൻ ആഗ്രഹിക്കുകയാണ്, നമ്മൾ ഈ ക്രിസ്ത്യാനികളും വിശ്വാസികളും എല്ലാവരും കർത്താവിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവവചനത്തെ വിശ്വസിക്കുന്ന ബൈബിൾ ദൈവവചനത്തെ വിശ്വസിക്കുന്ന ആളുകളെല്ലാം ആ വചനം അങ്ങോട്ട് അനുസരിക്കാനും പ്രവൃത്തിയിൽ വരുത്താനും തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ലോകം വേറൊരു ലോകമായിരിക്കും. ഇന്ന് കാണുന്ന ലോകം അവിടെ അതിനകത്ത് സ്വാർത്ഥതയില്ല. ദൈവമക്കളെ, അതിനകത്ത് സ്വാർത്ഥതയില്ല. അതിനകത്ത് പരസ്പര സഹായവും കരുതലും കരുണയും ദയയും മനസ്സിലും ഒക്കെ അങ്ങോട്ട് ഒഴുകുമ്പോൾ എന്തൊരു സന്തോഷമല്ലേ ആ ജീവിതത്തിൽ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കൊന്ന് ചേർന്നൊന്ന് പാടാമോ? ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് പറയുമ്പോഴും ഞാൻ ഇന്നൊരു വിഷയം എൻ്റെ മുമ്പ് ഒരു ദിവസം പ്രാർത്ഥിച്ച അതേ വിഷയത്തിൻ്റെ നേരത്തെ തന്നെ ഞാൻ പിന്നെയും പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഐ നോ ഇറ്റ്, ഐ ഫീൽ ഇറ്റ്. അതെന്താണ് അതിൻ്റെ വേദന എന്തെന്നും അതിൻ്റെ ആവശ്യം എന്തെന്നും അതിൻ്റെ ആഴം എന്തെന്നും അറിഞ്ഞുകൊണ്ട് തന്നെ ദൈവമക്കൾ, ആരെങ്കിലും വീടില്ലാതിരിക്കുന്നവർ, സ്വന്തമായിട്ട് വീടില്ലാതിരിക്കുന്നവർ, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് വീണ്ടും ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നിങ്ങൾക്കായിട്ടൊരു ഭവനം ഒരുക്കി തരും. സ്തോത്രം. എനിക്കറിയാം ചില വീടുകളൊക്കെ ജപ്തി ചെയ്ത് പോകാനായിട്ടൊക്കെ നോട്ടീസൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. സ്തോത്രം. അന്ന് നഷ്ടപ്പെടാതെ ദൈവം സൂക്ഷിക്കും, നഷ്ടപ്പെടാതെ ദൈവം സൂക്ഷിക്കും. എങ്ങനെ നടക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. സ്തോത്രം. അത് ദൈവം കരുതും. സ്തോത്രം. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ ഞാൻ ഈ പറഞ്ഞതുപോലെ നമുക്ക് വിതയ്ക്കാനൊരു അവസരം കിട്ടുമ്പോൾ അങ്ങ് വിതച്ചിട്ടോളാം കേട്ടോ. വിതയ്ക്കുമ്പോൾ വിത്തെടുത്താണ് വിതയ്ക്കുന്നത്, അത് നമുക്ക് കഞ്ഞി വെച്ച് കഴിക്കാൻ പറ്റത്തില്ലല്ലോ. വിത്തെടുത്ത് വിതയ്ക്കുകയാണ്, അത് പോവുകയാണ്, കൈവിട്ട് പോവുകയാണ്, അതൊരു വിതയാണ്. പക്ഷേ അതിൻ്റെ ഒരു കൊയ്ത്ത് വരും ദൈവമക്കളെ, അത് വരും, വരാതിരിക്കത്തില്ല, അത് വരിക തന്നെ ചെയ്യും. സ്തോത്രം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ വരികൾ നമ്മളൊന്ന് പാടുകയാണ്. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കണം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. കർത്താവേ, സ്വന്തം അപ്പമെടുത്ത്, കുഞ്ഞുങ്ങൾക്ക് കഴിക്കേണ്ട അപ്പമെടുത്ത് കർത്താവേ വിശപ്പുള്ളവന് കൊടുത്തിട്ട് വെറുങ്കയോടെ ഇരിക്കുന്ന പല ദൈവമക്കളും ഈ ശബ്ദം ഇപ്പോൾ കേൾക്കുന്നുണ്ട്, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങളവർക്കായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അവരിലേക്ക് സ്വർഗത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന് ദൈവത്തിൻ്റെ മഹത്വത്തിന് ഒത്തവണ്ണമുള്ള ഒരു നന്മ അയക്കും. അവർ അപ്പം എടുത്തു കൊടുത്തിരിക്കുന്നത് അവിടേക്ക് അവിടുത്തെ സമൃദ്ധി അയക്കുവാനിടയാകട്ടെ. കർത്താവേ, കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ മക്കൾ ആരെങ്കിലുമൊക്കെ സ്വന്തമായൊരു ഭവനത്തിന് വേണ്ടി ഒരിച്ചിരി സ്ഥലം, ഒരു വീട്, സ്വന്തമായൊരു സ്ഥലം, തലചായ്ക്കാൻ ഒരിടം, അതിനുവേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മക്കൾക്കായിട്ട് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അവർക്കായിട്ട് വഴികൾ തുറക്കപ്പെട്ടെ. സ്വർഗത്തിലെ ദൈവം അവർക്കായിട്ട് വഴി തുറന്നു കൊടുക്കണമേ. ദൈവം ഒരു വഴി തുറന്നാൽ അതിനടയ്ക്കാൻ ആർക്കും സാധ്യമല്ലല്ലോ. കർത്താവ് ഒരു വഴി തുറക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ആ വഴി അവർക്കായിട്ട് തുറക്കപ്പെടട്ടെ. കർത്താവ് ഇങ്ങയുടെ വഴി അവർക്കായിട്ട് തുറക്കപ്പെടട്ടെ. കർത്താവ്, ഉള്ള വീട് നഷ്ടമാകാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ കർത്താവെ ഏതെങ്കിലും പ്രിയപ്പെട്ടവർ വേദനയോടെ ഇപ്പോൾ ആയിരിക്കുന്നെങ്കിൽ കർത്താവെ ഇടങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, നഷ്ടമാകാതിരിപ്പാൻ ദൈവം വഴികൾ ഒരുക്കണമേ, വഴികൾ ഒരുക്കണമേ. കടഭാരങ്ങളിൽ ഇരിക്കുന്നവർക്കായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, കടബാധ്യതകളെല്ലാം തീരട്ടെ, എല്ലാ കടബാധ്യതകളും തീരട്ടെ. എൻ്റെ മക്കൾക്ക് കർത്താവെ സ്വർഗീയമായ വഴികളെ ദൈവം തുറന്നു കൊടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ വഴികളെ തുറന്നു കൊടുക്കണം. രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, അവരുടെ രോഗങ്ങളെല്ലാം സൗഖ്യമാകട്ടെ, രോഗങ്ങളിൽ നിന്നുള്ള പൂർണ്ണമായ വിടുതൽ. കർത്താവെ, ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ട ദൈവദാസൻ ആശുപത്രിയിലായിരിക്കുന്നത് പോലെ കർത്താവെ, അതുപോലെ ആരെങ്കിലും വീട്ടിലോ കർത്താവെ മറ്റെവിടെയെങ്കിലും ആശുപത്രികളിലോ ഒക്കെ രോഗികളായി കിടപ്പുണ്ടെങ്കിൽ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, സൗഖ്യമാകട്ടെ. കർത്താവ്, ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന പ്രിയപ്പെട്ടവർ ആരെങ്കിലും രോഗികളാണെങ്കിൽ, ശരീരത്തിൽ എന്ത് രോഗമാണെങ്കിലും ആ രോഗമെല്ലാം വിട്ടുമാറിപ്പോകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ മക്കൾ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം. നമുക്ക് ഈ വരികളൊന്ന് പാടാമോ? വിശന്നവർക്ക് എന്നപ്പം പകുത്തു നൽകാം, അന്യായ ബന്ധനങ്ങൾ അഴിക്കും.
കൈകളിൽ അഭിഷേകം നിറയ്ക്കാം. വിശന്നവർക്കെന്നപ്പം പകുത്തു നൽകാം, എൻ കൈകളിലാം ധൈര്യം നൽകാം. അന്യായ ബന്ധനങ്ങൾ അഴിക്കാം, എൻ കൈകളിൽ അഭിഷേകം നിറയ്ക്കാം. തളരാതെ ഓടുവാൻ അളവില്ലാതെ കരുത്തെനിക്കേ കീടണേപ്പോൾ, ഓ യേശുവേ സ്പർശിക്കാ എന്നെ നീ ആത്മാവാൽ നിറയ്ക്കാ ശക്തിദാ. ഓൾറൈറ്റ്, നമുക്കിനിയും ചേർന്ന് ആ പാട്ട് മുഴുവൻ ഒന്ന് പാടാം. കെസ്റ്റർ പാടിയ ആ ശബ്ദത്തോടുകൂടി ചേർന്ന് ഒരു പ്രാവശ്യം മുഴുവനായിട്ട് പാടിയിട്ട് നമുക്ക് ഈ പാട്ട് നിർത്താം. സ്തോത്രം. ജീസസ്. ഓൾറൈറ്റ്. ഓക്കേ. അത്യന്ത ശക്തിയാൽ നിറയ്ക്കണമേ പരിശുദ്ധാത്മാ എന്നെ തൊടേണമേ നിൻ ശക്തിയാൽ ബലഹീനമായ ഈ മൺപാത്രത്തെ അത്യന്ത ശക്തിയാൽ നിറയ്ക്കണമേ കരം നൽകും ആശ്വാസവും എൻ ഭാവമായിടട്ടെ ഇപ്പോൾ യേശുവേ സ്പർശിക്ക എന്നെ നീ ശക്തി.
വിശന്നവർക്കെന്നപ്പം പകുത്തു നൽകാൻ എൻ കൈകളിൽ ആത്മധൈര്യം നൽകാൻ അന്യായ ബന്ധനങ്ങൾ അഴിക്കാൻ എൻ കൈകളിൽ അഭിഷേകം നിറയ്ക്കാൻ വിശന്നവർക്കെന്നപ്പം പകുത്തു നൽകാൻ എൻ കൈകളിൽ ആത്മധൈര്യം നൽകാൻ അന്യായ ബന്ധനങ്ങൾ അഴിക്കാൻ എൻ കൈകളിൽ അഭിഷേകം നിറയ്ക്കാൻ വളരാതെ ഓടുവാൻ അളവില്ലാതെ സഹായിക്കട്ടെ. ഈ നല്ല ദിവസത്തിനായിട്ട് കർത്താവിനെ പിന്നെ സ്തുതിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് അല്പസമയം ആയിരപ്പാൻ, ഒരു മണിക്കൂർ ഏകദേശം ആയിരപ്പാൻ കർത്താവ് കൃപ തന്നു. ഞാൻ എന്ന് പറഞ്ഞ വാക്കുകൾ, നിങ്ങളോട് സംസാരിച്ച എൻ്റെ ഹൃദയത്തിൽ നിന്ന് സംസാരിച്ച വാക്കുകൾ നമുക്കെല്ലാവർക്കും അനുഗ്രഹമായിരിക്കട്ടെ. അഭിഷേകത്താൽ നമുക്ക് നിറയപ്പെടുവാനും ആ പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവം, ആ ദൈവിക ശക്തി ഒക്കെ നമ്മുടെ ജീവിതങ്ങളിലൂടെ ശുശ്രൂഷകളിലൂടെയൊക്കെ വെളിപ്പെടാൻ ഇടയാകട്ടെ. അതിനുള്ള കൃപ ദൈവം നമുക്ക് തരട്ടെ. അതുപോലെ തന്നെ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ കുറേ സാക്രിഫൈസ് എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ചെയ്ത് വിതയ്ക്കുവാനിടയാകട്ടെ. അത് നമുക്ക് വലിയ അനുഗ്രഹമായിരിക്കും. ദൈവമക്കളെ, തലമുറകളിലേക്ക് അത് അനുഗ്രഹമായിട്ട് ദൈവം മടക്കിത്തരും. കാരണം അത് ദൈവവചനമാണ്, ദൈവവചനത്തിലെ വാഗ്ദത്തമാണ്. അതൊരിക്കലും നമുക്ക് നഷ്ടമായിട്ട് വരത്തില്ല. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വരുന്ന ദിവസങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായിരിക്കട്ടെ. എല്ലാവരും ആരോഗ്യത്തോടിരിക്കട്ടെ, അതാണ് ഏറ്റവും വലിയ ആഗ്രഹം. ആരോഗ്യത്തോടിരിക്കട്ടെ, അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. സ്തോത്രം. ഞാൻ ആ പറഞ്ഞ നമ്മൾ അവസാനം പാടി നിർത്തിയ വരികൾ ഇങ്ങനെയാണ്: കർത്താവേ, അങ്ങയുടെ ആത്മാവിൻ്റെ ബലം എനിക്ക് തരണം. ഓ കർത്താവേ, ഓ യേശുവെ, സ്പർശിക്ക എന്നെ, നീ നിൻ്റെ ആത്മാവാൽ നിറയ്ക്ക ശക്തിത. അല്ലേ, അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? സ്തോത്രം. അപ്പോൾ നിൻ്റെ ആത്മാവാൽ എന്നെ നിറയ്ക്കണം, അവിടുത്തെ ശക്തി എനിക്ക് തരണം. എന്തിനാണ്? എൻ്റെ ഈ ഓട്ടം ഓടി തികയ്ക്കുവാൻ, എന്നോട്ടം ഓടുവാൻ, തികയ്ക്കാൻ, ജയിക്കാൻ അവിടുത്തെ ബലം തരണം. അല്ലേ, കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുക, ഞങ്ങളുടെ മക്കളെല്ലാം അനുഗ്രഹിക്കുക. ഈ വരുന്ന ദിവസങ്ങളും എൻ്റെ മക്കൾക്കെല്ലാം അനുഗ്രഹമായിരിക്കട്ടെ. എല്ലാ നന്മകളും കൊടുക്കണം. വ്യക്തികളിലെ കുടുംബങ്ങളിലെല്ലാം അവിടുത്തെ സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ വചനം പോലെ ജീവിക്കുവാനും വിശ്വസ്തയോടെ കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ എല്ലാവരും സഹായിക്കണം. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരുതൽ എല്ലാ മക്കളുടെ മേലും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, 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 ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവമക്കളെ, എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ പാട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ MP3 ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അയച്ചുതരാം. വാട്സപ്പിലൊരു മെസ്സേജ് ഇടണേ, ഞാൻ അതിലകത്തോട്ട് നിങ്ങൾക്ക് അയച്ചു തരാം. വളരെ സന്തോഷമായിരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. സക്സസ്ഫുൾ വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ്, അല്ലേ, വിജയകരമായ ക്രിസ്തീയ ജീവിതം ഈ ഒരു ദിവസങ്ങളും കൊണ്ടാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.